കഴുത്തൂട്ടിപ്പുറായി ഗവൺമെന്റ് എൽ പി സ്കൂൾ ഒരു വർഷത്തോളമായി ഒഴിഞ്ഞുകിടക്കുന്ന തൂപ്പുകാരി തസ്തികയിലേക്ക് നിയമനം നടക്കാത്തതിൽ പ്രതിഷേധിച്ച് ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങി രക്ഷിതാക്കൾ. പ്രീ പ്രൈമറി വിഭാഗത്തിൽ ഉൾപ്പെടെ നൂറിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയത്തിലെ ശുചീകരണ പ്രവൃത്തികൾക്ക് ജീവനക്കാരില്ലാതെ ഏറെ ബുദ്ധിമുട്ടനുഭവിക്കുകയാണ് സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. കഴുത്തൂട്ടിപ്പുറായ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഒരു വർഷത്തോളമായി ഒഴിഞ്ഞുകിടക്കുന്ന തൂപ്പുകാരി തസ്തികയിലേക്ക് നിയമനം നടക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് രക്ഷിതാക്കൾ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത്. പ്രീ പ്രൈമറി വിഭാഗത്തിലുൾപ്പെടെ നൂറിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയത്തിലെ ശുചീകരണ പ്രവൃത്തികൾക്കും കൊച്ചുകുട്ടികളുടെ ആരോഗ്യ പരിപാലനത്തിനും ചുമതലക്കാരില്ലാതെയാണ് കഴിഞ്ഞ അക്കാദമിക വർഷം കടന്നുപോയത്. ഇക്കഴിഞ്ഞ മാർച്ച് മാസം ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ പി ടി സി എം നിയമനം നടന്നെങ്കിലും ഈ വിദ്യാലയത്തെ തഴയുകയായിരുന്നു. ഒഴിവു ദിനങ്ങളിൽ അധ്യാപകരും രക്ഷിതാക്കളും ചേർന്നാണ് അനിവാര്യമായ ശുചീകരണ പ്രവൃത്തികൾ സ്കൂളിൽ ചെയ്തിരുന്നത്. വേനൽ അവധിക്കാലത്ത് ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച ക്ലാസ് മുറികളുടെ നിർമ്മാണം നടക്കുന്നതിനാൽ സ്കൂൾ പരിസരം പൊടിപടലങ്ങൾ നിറഞ്ഞിരിക്കുകയായിരുന്നു. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ ശുചീകരണത്തിന് സ്ഥിരം സംവിധാനമില്ലാതെ ഏറെ പ്രയാസപ്പെടുകയാണ് ഈ വിദ്യാലയത്തിലെ അധ്യാപകരും രക്ഷിതാക്കളും. പ്രശ്നപരിഹാരത്തിനായി നിരവധി തവണ അധികൃതർക്ക് നിവേദനങ്ങൾ നൽകിയിരുന്നെങ്കിലും ഇതുവരെ യാതൊരു ഫലവും ഉണ്ടായിട്ടില്ല. ഈ ഘട്ടത്തിലാണ് പി ടി എ, എസ് എം സി, മാതൃസമിതി സംയുക്ത യോഗം ചേർന്ന് ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകിയിരിക്കുന്നത്. ഈ അധ്യയന വർഷം ഈ സ്കൂൾ തുറക്കുന്ന ജൂണിനെങ്കിലും ഒരു കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ. അതിൻ്റെ മുമ്പെങ്കിലും അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായ സമര പരിപാടികളുമായി മുമ്പോട്ട് പോകാനാണ് പി ടി എ കമ്മിറ്റി തീരുമാനിച്ചത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഒരു കാര്യത്തിന് പിന്നെ സർക്കാരിൻ്റെ അല്ലെങ്കിൽ എ ഇഒ ഡി ഡി ഒക്കെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാകണം. അല്ലെങ്കിൽ ഡി ഡി ഓഫീസ് അതേപോലെ എ ഇ ഓഫീസ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് മാർച്ചോ പരിപാടികളുമായിട്ട് ഞങ്ങൾ ജനകീയ സമരവുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഇതിൻ്റെ തീരുമാനം. ശുചീകരണം ജീവനക്കാരിയുടെ നിയമനം ഉടൻ നടക്കാത്ത പക്ഷം പ്രവേശനോത്സവ ദിനത്തിൽ എ ഇഒ ഓഫീസ് മാർച്ച് ഉൾപ്പെടെയുള്ള വിവിധ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് യോഗം തീരുമാനിച്ചിരിക്കുന്നത്. കഴുത്തുട്ടിപ്പുറായ എൽ പി സ്കൂൾ സ്കൂൾ തുറക്കാനായ സമയത്ത് നമുക്കിവിടെ കൃത്യമായി തന്നെ ഒരു പി ടി സി എം സ്റ്റാഫിന് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എല്ലാ നിയമനങ്ങളും നിലവിൽ ഇപ്പോൾ കഴിഞ്ഞു, ഇനി അടുത്തു വരും, ഉടൻ നിങ്ങൾക്ക് തരുമെന്നൊക്കെ പറഞ്ഞപ്പോഴും നമ്മുടെ പ്രദേശത്തെ ഏക കലാലയമാണ് ഈ വിദ്യാലയം. ഒരുപാട് പ്രഗത്ഭരായ ആളുകളെ സമ്മാനിച്ച വളരെ പഴക്കം ചെന്നൊരു സ്കൂൾ, പ്രത്യേകിച്ച് എൽ പി സ്കൂളാകുമ്പോൾ ചെറിയ കുട്ടികളാണ് സ്കൂളിലുണ്ടാവുക. ഈ കുട്ടികളെ സംബന്ധിച്ചിട്ട് പ്രാഥമികമായ അവിടെ കാര്യങ്ങൾ നിർവഹിക്കാനോ മറ്റോ കൃത്യമായി ഒരു സംവിധാനം, ബാത്റൂം ഉണ്ടെങ്കിൽ തന്നെ ക്ലീൻ ചെയ്യാനും അതേപോലെ തന്നെ കുട്ടികൾ ചെറിയ മക്കളാണ്, ഭൗതിക സൗകര്യങ്ങൾ ഒരുപാട് വർദ്ധിച്ച് ഒരുപാട് സംഭാവനകൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ കിട്ടി. പക്ഷേ എന്നിരുന്നാലും അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിലുണ്ട്. ഈ സർക്കാർ നമുക്ക് വേണ്ട രീതിയിൽ ഒരു പി ടി എം സി സ്റ്റാഫിനെ തരാതിരുന്നാൽ അത് വലിയൊരു ചർച്ച നാട്ടിൽ വരും. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ടി റിയാസ് യോഗം ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് എ കെ റാഫി അധ്യക്ഷനായിരുന്നു. എസ് എം സി ചെയർമാൻ വി വി നൌഷാദ്, പി ടി എ വൈസ് പ്രസിഡന്റ് ഷിഹാബ് തൊട്ടിമാൽ, പി കെ ഷിഹാബ്, എ കെ ഫിർദൌസ്, കെ ഷമീന, എ കെ ഹാരിസ് അഹമ്മദ്, റബീല, സിറാജുന്നീസ, ടി റസിയ, സബിത അമീൻ, സി ഷമീർ, കെ എം സാബിറ, ഹെഡ്മാസ്റ്റർ ടി കെ ജുമാൻ, സീനിയർ അസിസ്റ്റന്റ് സി അബ്ദുൽ കരീം തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.